എടിഎം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പെട്രോൾ പമ്പ് അനുമതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചു. പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നത് ഓയിൽ കമ്പനികളാണെന്ന് മന്ത്രി സുരേഷ് ഗോപി മറുപടി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജുണ്ട്. ബിനു, എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത്? ബിനു, കേൾക്കാമോ? എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എഡിഎമ്മിന്റെ മരണത്തിന് ശേഷം ഇത്തരത്തിൽ അത് ദേശീയ തലത്തിൽ പോലും ആ വിഷയം ചർച്ചയാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എഡിഎമ്മിന്റെ വീട് സന്ദർശിച്ച ശേഷം അദ്ദേഹം ഈ എൻഒസി അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും കുറ്റക്കാർ നീതിക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അദ്ദേഹം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ആ ഒരു സാഹചര്യത്തിൽ അടൂർ പ്രകാശ് എംപി രണ്ട് ചോദ്യങ്ങളാണ്, ഏതാനും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒന്ന്, ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കേന്ദ്രം നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകാമോ? ഈ എൻഒസി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ആദ്യ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണവും നടത്തുന്നില്ല എന്നാണ് സുരേഷ് ഗോപി തന്നെ നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഓരോ പെട്രോൾ പമ്പിന്റെയും ഇത്തരത്തിൽ അനുമതി നൽകുന്നത് ഓയിൽ കമ്പനികളാണ്. അതുകൊണ്ട് ഓയിൽ കമ്പനികൾ ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു. എൻഒസിയുമായി ബന്ധപ്പെട്ട് ചില പരാതി ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് കേരളത്തിലെ വിഷയമായതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി അങ്ങോട്ട് കൈമാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ വലിയ ഇടപെടൽ നടത്തുമെന്നും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും ഇപ്പോൾ ലോക്സഭയിൽ അടൂർ പ്രകാശ് എംപിക്ക് രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.